Hi friends, welcome to Taste and Artek. Namaskaram. Innu nammude ide undakkan povunna chicken pakora aanu. Adu engane undakkam namukku nokkam. Adinu vendi njan ivide eduthirikkunna 1 kg chicken aanu. Njan ivide cheriya piece aaki eduthittunde. Njan ivide ingredients endanu namukku nokkam. Ithilekku namukku 2 spoon mulagu podi ida. Kaal teaspoon manjappudi, kaal teaspoon pepper powder, alpam garam masala, alpam mallipudi, 2 spoon rice flour, tablespoon corn flour. ആവശ്യത്തിന് ഉപ്പ് 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ഇടാം ഇനി സ്റ്റേ കൂടിയാലും കുഴപ്പമില്ല 2 സ്പൂൺ ഓയിൽ 1 സ്പൂൺ ചെറുനാരങ്ങ നീര് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം ഇത് ഫ്രീസർ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇതേ പിടിക്കും നമുക്കൊരു അരമണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം ഇവിടെ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഡീപ്പ് ഫ്രൈനകത്താണ് ചെയ്യുന്നത് നമുക്കിത് ഫ്രൈ പാനകത്ത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ഓരോന്നോരോ വേണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഒട്ടി പിടിച്ച് പോയേക്കാം ഞാൻ ഇനി അതിന് ഓരോന്നോരോ നാട് ഇട്ടത് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷേ നമുക്ക് നല്ല ഇളക്കി കൊടുക്കണം അരി ചുരുക്കാതിരിക്കാൻ പറ്റുന്നത് ഡീപ്പായാലും അരി ചുരുക്കിയല്ല ഇത് നമുക്കൊന്ന് ഇളക്കി വെക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇത് എടുക്കാം ആ ഇനി നമുക്ക് ഇതിൻ്റെ എണ്ണ പോകാൻ വേണ്ടി നമുക്ക് 2 മിനിറ്റ് ഇത് ഇങ്ങനെ വെക്കാം പിന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചിക്കൻ പക്കോ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് അല്പം കറിവേപ്പിലി ഇടണം കുറച്ച് ഗ്രീൻ ചില്ലി ഇടണം അത് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലി ഇടാം കുറച്ച് ഗ്രീൻ ചില്ലി നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് എന്തായാലും നിങ്ങൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇപ്രാവശ്യം ഈസ്റ്ററിന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെറൈറ്റി ഒരു ചിക്കൻ ഫ്രൈ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചില്ലിയും കറി ലീഫും ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റാം ഇനി നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ പക്കോറ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് വീട്ടിലെന്തായാലും ഉണ്ടാക്കി നോക്കണം ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം